മീനം രാശി. പൂരുരുട്ടാദി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാദിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത്. പൊതുവേ അത് ദോഷ ആയിട്ടാണ് പറയുക. ആറാം ഭാവത്തിലോട്ടുള്ളായിരിക്കുന്ന ഈ വ്യാഴൻ്റെ മാറ്റം രിപുബാധാം എന്നാണ് ഫലം. രിപുബാധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു വർധനവുണ്ടാകുന്നാണ് പൊതുവെ പറയാം. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെന്നാണ് പറയുക. എതിർപ്പുകളും ധാരാളമായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വന്നു ചേരേണ്ട ഒരു സാധ്യത കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിരിക്കുന്ന പല ഗുണാനുഭവങ്ങൾക്കുള്ളതായിരിക്കുന്ന രാശി യോഗമുണ്ട്. മീനം രാശിക്കാർക്ക് ശനി ഒമ്പതാം ഭാവത്തിൽ അനുകൂല സ്ഥിതിയിലാണെങ്കിൽ കൂടിയിട്ട് വ്യാഴന്റെ മാറ്റം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിപ്പിക്കുന്നതാണ് പറയുക. കുടുംബത്തിൽ ധാരാളം അസ്വസ്ഥതകളും അസന്തുലിതാവസ്ഥയും നിലനിൽക്കുമെന്നാണ് പറയുക. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അകാരണമായിരിക്കുന്ന കലഹവും വിദ്വേഷവും വർദ്ധിക്കുമെന്നാണ് പറയുക. അത് കർമ്മസ്ഥാനത്തിലേക്കും അത് ദോഷം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മപരമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ വന്നു ചേരും. ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതായ സമയത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ ആ വ്യക്തിക്ക് തന്നോട് വൈരാഗ്യം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം പോലുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയത്തിനെ പ്രത്യേകിച്ച് പറയുക. അതുകൊണ്ട് തന്നെ സമ്മോഹനം എന്നുള്ളതായിരിക്കുന്ന ഒരു ദേഹരക്ഷ ധരിക്കുന്നതും സമ്മോഹനമൂർത്തിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെ ഒരു പരിധിവരെ ദോഷത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം.